കിളികൊല്ലൂരിൽ സൈനികർ നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വിമുക്ത ഭടന്മാർ പാളയം യുദ്ധസ്മാരകത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് തൽസമയത്തിലേക്ക്. ശാലിനി ചേർന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കിളികൊല്ലൂർ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ അതിക്രമത്തിൽ സൈനികനടക്കമുള്ളവർക്ക് പരിക്കേറ്റു. അതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. 4 പോലീസുകാരെ മാത്രമാണ് സസ്പെൻഷൻ ആ ഒരു കേസിലേക്ക് ഒതുക്കി, ബാക്കിയുള്ളവർക്കെതിരെ യാതൊരു നിയമ നടപടിയും എടുത്തിട്ടില്ല. അതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രതിഷേധം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? രജനി, ഏകദേശം 10 മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് തിരുവനന്തപുരം പാളയം യുദ്ധസ്മാരകത്തിൽ നിന്നും വിമുക്ത ഭടന്മാർ ആരംഭിച്ചത്. വനിതകൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകളാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, കഴിഞ്ഞ ഓഗസ്റ്റ് 25 കൊല്ലം കിളിക്കല്ലൂരിൽ ഒരു സൈനികന് നേരെ, അതായത് വിഷ്ണു എന്ന് പറയുന്ന സൈനികന് നേരെ പോലീസ് അതിക്രമം, അത് അതീവ ഗുരുതരമായി തന്നെ പോലീസ് കാണണം, സംസ്ഥാന സർക്കാർ അതിൽ കാണണം. 4 പോലീസുകാർക്കെതിരെ മാത്രം നടപടി എടുത്തതുകൊണ്ട് തങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് പറയാറായിട്ടില്ല. കാരണം അതിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഒരു സൈനികൻ, അവധിക്ക് വന്ന സൈനികനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച്, കൈകൾ തല്ലിയൊടിച്ച് അല്ലെങ്കിൽ കൈവിരലുകൾ ഉൾപ്പെടെ തല്ലിയൊടിച്ച പോലീസ് അവിടുത്തെ SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു വിമുക്ത ഭടന്മാരുടെ ഈ ഒരു മാർച്ചിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിഷേധ റാലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ ഒരു സൂചനാ സമരം എന്നോണമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്നൊരു സൂചന കൂടി ഇപ്പോൾ വിമുക്ത ഭടന്മാർ നൽകുന്നുണ്ട്. അത് മാത്രമല്ല, അതിൽ മുന്നോട്ട് വെച്ചേക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത്, ഈ സൈനികനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ലോക്കപ്പിലിട്ട് തല്ലിച്ചവച്ചു, വിവസ്ത്രനാക്കി, മയക്കുമരുന്നിന്റെ പേര് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി 12 ദിവസം ജയിലിലടച്ചു. വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിഞ്ഞ് ജയിൽ മോചിതനായിട്ടും കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുന്നത്. അത് അവസാനിപ്പിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് തന്നെ അവരെ പിരിച്ചുവിട്ട് ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും വിവിധ വിമുക്ത ഭടന്മാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒരു പക്ഷേ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ തലസ്ഥാനം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധ ധർണയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ പട്ടാളം എത്തി നടത്തിയ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഒക്കെ തന്നെ നമ്മൾ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സമാനമായി തന്നെ ഒരു രാജ്യം കാക്കുന്ന അല്ലെങ്കിൽ ഭാരത മണ്ണിനായി ഭാരതത്തിന്റെ ത്രിവർണ പതാകയെ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി ഓരോ തരി മണ്ണും സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിൽക്കുന്ന സൈനികനെയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിച്ചവച്ചത്. അതിൽ ഒരു രീതിയിലുള്ള ന്യായീകരണവും സംസ്ഥാന സർക്കാർ നൽകാൻ സാധിക്കില്ല. അതിൽ കൃത്യമായ നടപടി വേണം, ആ ഒരു ആവശ്യമാണ് അവരിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പാളയം യുദ്ധസ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം.